നമസ്കാരം, കെ സി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. ജനക്ഷേമ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ LDF സർക്കാർ തുടർ ഭരണം ഉറപ്പാക്കിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. കുട്ടനാട്ടിൽ തോമസ് കെ തോമസിന്റെ വിജയം സുനിശ്ചിതമാണെന്നും മന്ത്രി. മുന്നണി നേതൃത്വം അവഗണിച്ചുവെങ്കിലും LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ്. മതേതര ഇടതുപക്ഷ ഐക്യനിര തുടരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഡോക്ടർ കെ സി. കാർഷിക മേഖലയിൽ പ്രത്യേക തൊഴിൽദാന പദ്ധതി പ്രകാരം 1994 ആരംഭിച്ച പെൻഷൻ പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നതായി ആരോപണം. അവഗണനയിൽ പ്രതിഷേധിച്ച് പദ്ധതിയിൽ അംഗങ്ങളായവരുടെ കൂട്ടായ്മ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. ജനക്ഷേമ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ LDF സർക്കാർ തുടർ ഭരണം ഉറപ്പാക്കിയിരിക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തോമസ് കെ തോമസിനെ കുട്ടനാട്ടുകാർ തെരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാടിന്റെ MLA ആയിരുന്ന തോമസ് ചാണ്ടി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ തോമസ് കെ തോമസിലൂടെ പൂർത്തീകരിക്കപ്പെടുമെന്നും ജി സുധാകരൻ പറഞ്ഞു. LDF കുട്ടനാട് മണ്ഡലം ഇലക്ഷൻ കൺവെൻഷൻ വ്യാഴാഴ്ച രാമങ്കരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാൾ വലിയ മുന്നോട്ട് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ മുന്നിൽ സ്ഥാനാർത്ഥി തോമസ് കെ തോമസിനെ വിജയിപ്പിക്കണമെന്ന് ആദ്യമായി ഞാൻ വിജയിക്കണം. ഈ വാർത്തകളോടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായിരുന്നു സന്തോഷപ്പെടുന്നത്. ധാരാളം പ്രമുഖരായ നേതാക്കന്മാർ ഗവൺമെന്റ് MLA തന്നെയുണ്ട്. ഒരു വർഷം മുന്നേ ഭാരവാഹികളുടെ ജില്ലാ സെക്രട്ടറി ഉടനാടിന്റെ ഇന്നത്തെ സ്ഥിതി ഒരു സ്വാതന്ത്ര്യത്തിന്റെ സ്ഥിതിയാണ്. നമ്മുടെ കൈകളിലും കാലുകളിലും പ്രത്യക്ഷമായുള്ള ചങ്ങലകൾ കിട്ടാൻ ഒരു ശക്തി ഉണ്ടായിരുന്നു. അവശ്യമായ ഉടനാടിന്റെ ചങ്ങലകൾ മൊത്തത്തിൽ ഇന്ത്യയിലാകണം. CPI നേതാവ് കെ ഗോപിനാഥൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ മുഖ്യാതിഥിയായിരുന്നു. കാലത്തെ ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ നമ്മുടെ ജനത നേടിയെടുത്ത സ്വാതന്ത്ര്യം ആ മഹാമൂല്യങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അത് നമുക്ക് പകർന്നു തന്ന പരമാധികാരവുമെല്ലാം അപകടത്തിലാവുമോ? ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങളുടെ പ്രയാസം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ഭാഗമായി മാറുന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഗവൺമെന്റ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ആ നിലയിൽ എതിർപ്പുകളെ നേരിടേണ്ടി വന്നപ്പോൾ നമ്മളെ സഹായിക്കേണ്ടുന്ന കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചില്ല എന്ന് മാത്രമല്ല വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുവാൻ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം തളർത്തുവാൻ ഇങ്ങനെയുള്ള രീതികൾ വിവിധ അന്വേഷണ ഏജൻസികളിലൂടെ ചെയ്തുകൊണ്ട് നേതാക്കളായ ആർ നാസർ, ടി ജെ ആഞ്ചലോസ്, എ മഹേന്ദ്രൻ, CK സദാശിവൻ, KK അശോകൻ, സ്ഥാനാർത്ഥി തോമസ് കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം നേതൃയോഗം ബുധനാഴ്ച രാമങ്കരിയിൽ നടന്നു. മുന്നണി നേതൃത്വം പാർട്ടിയെ അവഗണിച്ചുവെങ്കിലും നഷ്ടം കണക്കിലെടുക്കാതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടി ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ് പറഞ്ഞു. കുട്ടനാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥായിയായ ഒരു അടിത്തറയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും എന്റെ അഭിപ്രായമുണ്ടെന്നോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുട്ടനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM കഴിഞ്ഞാൽ ജനകീയ അടിത്തറ ഉള്ളത് നമുക്കാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്.
ഒരു കുടുംബം എന്നുള്ള നിലയിലാണ് ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. പരസ്പര ബന്ധമുള്ള ആൾക്കാർ കുടുംബം എന്നുള്ള നിലയിൽ സാഹോദര്യ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കെട്ടായി മുന്നോട്ട് പോകുന്നു. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായി കഴിയണം. അതുകൊണ്ട് ഒരേ കാര്യം ഒരേ ഒരു ചിന്തയോടുകൂടി ജനാധിപത്യ നേതാ കോൺഗ്രസ് ആ ജനാ പാർട്ടിയുടെ നിലനിൽപ്പ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഭദ്രമാക്കി മുന്നോട്ട് പോകാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രവർത്തനം നടത്തുന്നു. ചങ്ങനാശ്ശേരി മണ്ഡലം രൂപീകരണത്തിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ നേടിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്തവണ സീറ്റ് നൽകേണ്ടതായിരുന്നുവെന്നും ഡോക്ടർ കെ സി ജോസഫ് പറഞ്ഞു. യാതൊരു അടിസ്ഥാനവുമില്ലാതെ പാർട്ടിയെ അവഗണിക്കുന്ന സമീപനമാണ് മുന്നണി നേതൃത്വം സ്വീകരിച്ചത്. എന്നാൽ മതേതര ഇടതുപക്ഷ ഐക്യനിര ശിഥിലമാകാൻ താൽപ്പര്യമില്ലാത്തതിനാൽ LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് ജോസഫ് ഇല്ലിക്കൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി കെ സി ജോസഫ്, നേതാക്കളായ തോമസ് കോര, സജൻ സെബാസ്റ്റ്യൻ, ജേക്കബ് സാണ്ടർ, ബേബി ചെറിയാൻ, റോജി മണല തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പത്തനംതിട്ട ജില്ലയിൽ നിയമിച്ച ജീവനക്കാരുടെ ഒന്നാംഘട്ട റാൻഡമൈസേഷൻ കളക്ടറേറ്റിൽ നടന്നു. ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയുമായ ഡോക്ടർ നരസിംഹഗാരി TL റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് റാൻഡമൈസേഷൻ നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ ജില്ലയിൽ 4136 പേരെയാണ് നിയോഗിച്ച് ഉത്തരവായത്. 2068 പ്രിസൈഡിംഗ് ഓഫീസർമാരെയും 2068 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയുമാണ് ആദ്യ റാൻഡമൈസേഷനിൽ നിയോഗിച്ചത്. ഇവർക്ക് താലൂക്ക് തലത്തിൽ ഈ മാസം 17 മുതൽ 20 വരെ തീയതികളിലായി പരിശീലനം നൽകും. 40 പേരടങ്ങുന്ന ഗ്രൂപ്പുകളിലായി തിരിച്ചാണ് പരിശീലനം നൽകുക. രാവിലെ 9:30 മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയുമാണ് പരിശീലനം. ഇന്ന് March 10 പോളിംഗ് പേഴ്സണലിൻ്റെ ഫസ്റ്റ് റാൻഡമൈസേഷനാണ് ഇന്നിവിടെ നടന്നത്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറും മാൻ പവർ നോഡൽ ഓഫീസറും ഉണ്ടായിരുന്നു. ഈ പ്രോസസ്സിലൂടെയാണ് പോളിംഗിന് നിയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതും അവർക്കുള്ള ആദ്യത്തെ ട്രെയിനിങ്ങിനുള്ള പോസ്റ്റിംഗ് ഓർഡർ നൽകുന്നതും. ഇത് ഇന്നിവിടെ സക്സസ്ഫുള്ളായിട്ട് നടന്നിട്ടുണ്ട്. തിരുവല്ല താലൂക്കിലെ പരിശീലനം 17, 18, 19 തീയതികളിലായി തിരുവല്ല ഡയറ്റ് ഹാളിലും റാന്നി താലൂക്കിലേത് 17, 18 തീയതികളിൽ സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും നടക്കും. കോഴഞ്ചേരി താലൂക്കിലേത് 17 മുതൽ 20 വരെ തീയതികളിലായി പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജിലാണ് നടക്കുക. 17, 18 തീയതികളിൽ മാരങ്ങാട് SN പബ്ലിക് സ്കൂളിൽ കോന്നി താലൂക്കിലെ പരിശീലനവും 17 മുതൽ 19 വരെ തീയതികളിലായി ഓൾ സെയിൻസ് പബ്ലിക് സ്കൂളിൽ വെച്ച് അടൂർ താലൂക്കിലെ പരിശീലനവും നടക്കും. ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയുമായ ഡോക്ടർ നരസിംഹകാരി TL റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് റാൻഡമൈസേഷൻ നടത്തിയത്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ ചന്ദ്രശേഖരൻ നായർ സന്നിഹിതനായിരുന്നു. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷകൾ മാറ്റി. തീരുമാനമെടുത്തത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതുക്കിയ തീയതി April 8 റിപ്പോർട്ടുകൾ. പുതുക്കിയ ടൈം ടേബിൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് 17 തുടങ്ങേണ്ട പരീക്ഷകൾ മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ കത്തു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷകൾ മാറ്റിവെച്ചത്. കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പരീക്ഷ മാറ്റരുതെന്ന് ചില അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. പുതിയ തീരുമാനം രക്ഷകർത്താക്കളിലും കുട്ടികളിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. 100,000 യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ പ്രത്യേക തൊഴിൽദാന പദ്ധതി പ്രകാരം 1994 ആരംഭിച്ച പെൻഷൻ പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നതായി ആരോപണം. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് പദ്ധതിയിൽ അംഗങ്ങളായവരുടെ കൂട്ടായ്മയായ 100,000 യുവ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് KP ബൈജു പറഞ്ഞു. ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി എന്ന സർക്കാരിൻ്റെ വാഗ്ദാന പ്രകാരം കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്ത് വരുമാനമുണ്ടാക്കി ജീവിതം മെച്ചപ്പെടുത്താമെന്ന ആഗ്രഹത്താലാണ് കാർഷിക തൊഴിൽദാന പദ്ധതിയിൽ പലരും അംഗമായത്. 1994 കെ കരുണാകരൻ മുഖ്യമന്ത്രിയും PP ജോർജ് കൃഷിവകുപ്പ് മന്ത്രിയുമായിരുന്ന കാലത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. കൃഷിവകുപ്പിന് മുഖ്യ ചുമതലയും നൽകി. കൃഷി അനുബന്ധ തൊഴിൽ മേഖലയിൽ തൊഴിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളത്തിലെ ഒട്ടാകെയുള്ള കൃഷിഭവനുകളിൽ ഒട്ടേറെ പേർ പദ്ധതിയിൽ അംഗങ്ങളായി. പദ്ധതി നടത്തിപ്പിൻ്റെ പേര് പറഞ്ഞ് അംഗങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസും നിക്ഷേപക തുകയുമായി ഓരോരുത്തരിൽ നിന്നുമായി 1,100 രൂപ വീതം സമാഹരിച്ചു. പദ്ധതി പ്രകാരം അംഗങ്ങൾ തൊഴിൽ ചെയ്ത് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ 30,000 രൂപ മുതൽ 60,000 രൂപ വരെ ഗ്രാറ്റുവിറ്റി, 1,000 രൂപ പ്രതിമാസ പെൻഷൻ, മരണശേഷം അവകാശിക്ക് 100,000 രൂപ, പദ്ധതിയിൽ നിന്ന് സ്വയം പിരിയുന്നവർക്ക് 1,000 രൂപ, ശാരീരിക മാനസിക വൈകല്യത്തിന് 200 രൂപ മുതൽ 750 രൂപ വരെ പ്രതിമാസ പെൻഷൻ തുടങ്ങി ആനുകൂല്യങ്ങൾ വാഗ്ദാനം നൽകി. എന്നാൽ പദ്ധതി നിലവിൽ താളം തെറ്റിയ നിലയിലാണ്. 60 വയസ്സ് പൂർത്തിയായ 4,189 പേരിൽ കഴിഞ്ഞ ഡിസംബർ വരെ 953 പേർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളൂ. മറ്റു പെൻഷൻ പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രത്യേക തൊഴിൽദാന പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് പദ്ധതിയിൽ അംഗങ്ങളായവരുടെ കൂട്ടായ്മയായ 100,000 യുവ കർഷക സമിതി ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് KP ബൈജു അറിയിച്ചു.
നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് മേലുള്ള നടപടിയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കാർഷിക മേഖലയിൽ പുതിയൊരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കി കർഷക ക്ഷേമ ബോർഡ്. ആ ക്ഷേമ ബോർഡ് പുതിയ ഒരു ക്ഷേമ ബോർഡ് നടപ്പിലാക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ഒരു പെൻഷൻ പദ്ധതി നിലവിലുണ്ട്. അത് 1994 നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ലക്ഷം തൊഴിൽദാന പദ്ധതി. അത് കർഷകരുടെ പദ്ധതിയാണ്. ഇപ്പോൾ 2021 കുറച്ച് കർഷകരെ കൂടി കർഷക പെൻഷൻ പദ്ധതി ഉൾപ്പെടുത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചാൽ 94 നടപ്പിലാക്കിയ ലക്ഷം തൊഴിൽദാന പദ്ധതിയിൽ ചേർത്തുകൊണ്ട് പെൻഷൻ തുക വർദ്ധിപ്പിച്ചാൽ മതി. അല്ലാതെ പുതിയൊരു പെൻഷൻ പദ്ധതി ആരംഭിക്കേണ്ട കാര്യമില്ല. ആ നടപ്പിലാക്കിയ അവസരത്തിൽ കുറേ കർഷക തൊഴിലാളികൾ അതിനകത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ 2021 ഒരു 25 വർഷത്തിന് ശേഷം പുതിയ കർഷക തൊഴിലാളികൾ കൂടി ആ പദ്ധതി ചേർക്കാൻ താല്പര്യം ഗവൺമെന്റ് തീരുമാനിച്ചാൽ പുതിയ ക്ഷേമ പദ്ധതി നടപ്പിലാക്കേണ്ട കാര്യമില്ല. പദ്ധതിയിൽ ഒരു മേഖലയിൽ ഒരു പെൻഷൻ പദ്ധതിയെ പാടുള്ളൂ. അപ്പോൾ ആ രണ്ട് പെൻഷൻ പുതിയൊരു പെൻഷൻ പദ്ധതി കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം ഈ പദ്ധതിയെ തുരങ്കം വെക്കാനുള്ള ശ്രമമാണ്. നിരാലംബയായ ബിന്ദുവിനെ തലചായ്ക്കാൻ ഇടമൊരുക്കി മാന്നാർ സഞ്ജീവിനി സേവാ സമിതി. സേവാഭാരതിയുടെ അനുബന്ധ പ്രസ്ഥാനമായ സഞ്ജീവിനിയുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച ഭവനത്തിന്റെ താക്കോൽദാനം മുൻ DGP TP സെൻകുമാർ നിർവഹിച്ചു. വളരെ നാളുകളായി വീടെന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്ന മാന്നാർ 7-ാം വാർഡിൽ തിരുവഞ്ചേരി വീട്ടിൽ ലാലുക്കുട്ടന്റെ വിധവ ബിന്ദുവിനാണ് സ്നേഹക്കൂടൊരുങ്ങിയത്. ഭവനത്തിന്റെ താക്കോൽദാനം മുൻ DGP TP സെൻകുമാർ നിർവഹിച്ചു. കുടുംബത്തിന് ഒരു വീട് പണിതു കൊടുത്തു, അതിലൊരു ഭാഗമാകുക എന്നുള്ളത്. 2018 പ്രളയത്തിന് ശേഷം വളരെ സൗകര്യമുള്ള വീടുകളാണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് കേരള പറയുന്നത് രണ്ടര ലക്ഷത്തോളം വീടുകൾ ലൈഫ് മിഷനിൽ കൊടുക്കുന്നതാണ്. പക്ഷെ ശരിക്കും 17,000 വീടുകൾ പണി തീർന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ബാക്കി ഏത് സ്റ്റേജിലാണെന്ന് നമുക്കറിയില്ല. ഏതായാലും സേവഭാരതിയെല്ലാം ഒന്നാന്തരം വീടുകളാണ്, മനുഷ്യവാസ യോഗ്യമായിട്ടുള്ള ഒന്നാന്തരം വീടുകളാണ് പണിത് കൊടുത്തത്. അതിലെനിക്ക് അത്ഭുതം തോന്നിയത്, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 17 വീടുകൾ ഒരുമിച്ച് പണിത ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ഇവിടെ എടുത്തിട്ട് അത് DFA പണിയുന്നതാണെന്ന് പറഞ്ഞ് പബ്ലിസിറ്റി കൊടുത്തിരുന്നു പല സോഷ്യൽ മീഡിയയിൽ. ഇത് അവർ പണിത് കൊടുത്തതാണ്. അപ്പോൾ അതുപോലെ പലയിടത്തും നടക്കുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ സേവാഭാരതി മാന്നാർ യൂണിറ്റ് പ്രസിഡന്റ് KS അപ്പുക്കുട്ടൻ നായർ അധ്യക്ഷനായിരുന്നു. ഗ്രഹനാമ അനാച്ഛാദനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി C ബാബുവും ഭാരതാംബയുടെ ഛായാചിത്ര സമർപ്പണം സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി R രാജേഷും നിർവഹിച്ചു. തുളസിത്തൈ നടിയിൽ RSS ശബരിഗിരി വിഭാഗ കാര്യകാരി VN രാമചന്ദ്രൻ നിർവഹിച്ചു. RSS ജില്ലാ കാര്യവാഹ് CJ മധുപ്രസാദ്, ശബരിഗിരി വിഭാഗ കാര്യകാരി സദസ്യൻ AC സുനിൽ, BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, മാന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ ശ്രദ്ധേയം, കൂടൽമന വിഷ്ണു നമ്പൂതിരി, സഞ്ജീവിനി സേവാസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചങ്ങനാശ്ശേരി ഉപജില്ലാ അധ്യാപക കൺവെൻഷൻ ബുധനാഴ്ച നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS രഘുറാം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം വരെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് റിട്ടയർഡ് അധ്യാപകരാണ് തെരഞ്ഞെടുക്കുന്ന. പൊതുസമൂഹം അതുപോലെ അധ്യാപകരെ ആദരിക്കുന്നു, അതുപോലെ തന്നെ അധ്യാപകരെ ബഹുമാനിക്കുന്നു. KPSTA ഉപജില്ലാ പ്രസിഡന്റ് PK സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ C ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കൌൺസിലർ വർഗീസ് ജോൺ, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വർഗീസ് ആന്റണി, ബിനു ജോയ്, D ശോഭ, CS രമേശ്, ഉപജില്ലാ സെക്രട്ടറി N വിനോദ് എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകർക്ക് യോഗത്തിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ആലപ്പുഴയിൽ നടത്തുന്ന ബിനാലയിൽ കഴിവുള്ളവരെ തഴഞ്ഞെന്ന ആരോപണവുമായി ഒരു കൂട്ടം കലാകാരന്മാർ. ഇടതുപക്ഷ സഹയാത്രികർക്ക് മാത്രം അവസരം നൽകിയതിലൂടെ കലാലോകത്തോട് സംഘാടകർ നീതികേട് കാട്ടിയെന്നും ഇവർ പറയുന്നു. കോടികൾ മുടക്കി നടത്തുന്ന ബിനാലിയിൽ പാർട്ടി സെക്രട്ടറി നൽകുന്ന ലിസ്റ്റിലുള്ളവരെ മാത്രം പങ്കെടുപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കലാകാരന്മാർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനം നടത്തിയത്. കലയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ബിനാലിയിലൂടെ നടക്കുന്നതെന്ന് ശില്പി അജയൻ കാട്ടുങ്കൽ, TR ഉദയകുമാർ എന്നിവർ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും വളരെ ഗൗരവത്തോട് കണ്ടിരുന്ന ഒരു കലാകാരനാണ് പോസ്റ്റ്കൃഷ്ണമാചാര്യ. അദ്ദേഹം ഈ ലോകമേ തറവാട് എന്ന് പറയുന്ന ഷോയിലൂടെ ഒരു പച്ചയായ കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ മാത്രം നിലകൊണ്ട് കലാപ്രവർത്തനം നടത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്നവർക്കുള്ള ഇടങ്ങൾ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമായിട്ടാണ് ഈ ഷോ നടത്തുന്നതായിട്ടാണ് എനിക്കിത് കാണാൻ സാധിച്ചിട്ടുള്ളത്.
വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോലുള്ളവരും വർഷങ്ങളായിട്ട് കാത്തിരിക്കുമ്പോൾ ഇത്ര അവഗണിക്കപ്പെടുക. ഇപ്പം കാനായി മാഷ് ഉൾപ്പെടെ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ചിത്ര ശില്പ കലാകാരന്മാരെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൊടുത്ത ലിസ്റ്റ് പ്രകാരം, അല്ലെങ്കിൽ പൂക്കാസ എന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരം, അതല്ലെങ്കിൽ ബോസ്കൃഷ്ണ ആചാര്യയുടെ വ്യക്തിപരമായ ചില ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള കലാകാരന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഷോ നടത്തുക, അതും സർക്കാർ ചെലവിൽ നടത്തുക എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നം, ഒരു കലാകാരന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ നിലനിൽപ്പ്, അവരുടെ ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം എന്നോണം സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള നിരവധി കലാകാരന്മാർ ഒത്തുചേർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപ്രദർശനം നടത്തും. ട്രാൻസ്പെറന്റ് എന്ന് പേരിട്ടിരിക്കുന്ന എക്സിബിഷൻ ആലപ്പുഴ ലളിത കലാ അക്കാദമിയിലാണ് നടക്കുന്നത്. 30 കലാകാരന്മാരാണ് ആലപ്പുഴയിലെ പ്രദർശനത്തിന്റെ ഭാഗമാകുന്നതെന്നും സംഘാടകർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കെസിബി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഹലോ, എന്തായി, ക്യാഷ് റെഡിയായോ? സത്യമായിട്ടും? നിന്റെ അമ്മയുടെ തീരുമാനം ശരി. പ്രിൻസിൽ നിന്ന് വാങ്ങിയ ഗോൾഡ് 916 ആയതുകൊണ്ട് അതിന് കൂടുതൽ പണം കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ ആദ്യം കണ്ട ആ വലിയ വില്ല തന്നെ വാങ്ങും. എന്റെ കരിയർ സെലക്ട് ചെയ്തത് അമ്മയോ അച്ഛനോ? അതെ, പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലേ? കല്യാണ ചെറുക്കനെയും നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യുന്നത് ചെറുക്കന്റെ വീട്ടുകാര്. അപ്പൊ പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒന്നുണ്ട്, അതും അറിയാം. മക്കളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ശരിയായത് തിരഞ്ഞെടുത്ത് നൽകുവാൻ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അമ്മേ, അമ്മയുടെ തീരുമാനമാ ശരി. നല്ലതെന്ന് തോന്നുന്നതല്ല, നല്ലതെന്ന് ഉറപ്പുള്ളതല്ലേ മുതിർന്നവർ തിരഞ്ഞെടുക്കേണ്ടത്? പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. ഗ്ലോബൽ ഹോംസ്, ഏറ്റവും പുതിയ ട്രെൻഡുകൾക്ക് അനുസൃതമായ മറൈൻ പ്ലൈവുഡ്, ഹാർഡ്വെയർ, പെയിന്റ്, ഗ്ലാസ് ആൻഡ് കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ അതിവിശാലമായ ഷോറൂം ഗ്ലോബൽ ഹോംസ്. മികച്ച ബ്രാൻഡുകളും സെലക്ഷനുകളും ആകർഷകമായ പ്രൈസ് റേഞ്ചുകളിൽ, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, താരതമ്യം ചെയ്യാനാകാത്ത കൂടുതൽ സവിശേഷതകളോടെ ആഡംബരത്തിന്റെ പുതിയ നിർവചനം ഗ്ലോബൽ ഹോംസ്. ഓപ്പോസിറ്റ് സുരേഷ് നഴ്സിംഗ് ഹോം, ബിഹൈൻഡ് മുനിസിപ്പൽ ഓഫീസ്, പോച്ചമുക്ക്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. KSCM കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹനം കെട്ടിവലിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ സമരം കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല ഉദ്ഘാടനം ചെയ്തു. KSCM ജില്ലാ പ്രസിഡന്റ് ടോബി തൈപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് അഭേഷ് അലോഷ്യസ്, കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ് ചാമക്കാല, ബ്രൈറ്റ് വട്ടനിരപ്പേൽ, ആകാശ് കൈതാരം തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വ്യാഴാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 2133 പേർക്ക്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 3753. കഴിഞ്ഞ 24 69,838 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.05%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 13 മരണങ്ങൾ കൂടി COVID-19 മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 4,355. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 77 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1,862 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 180 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 14 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,753 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായതോടെ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 33,785. പത്തനംതിട്ട ജില്ലയിൽ 206 പേർക്കും കോട്ടയത്ത് 188 പേർക്കും ആലപ്പുഴയിൽ 168 പേർക്കും വ്യാഴാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു. പത്തനംതിട്ടയിൽ 295 പേരും ആലപ്പുഴയിൽ 317 പേരും കോട്ടയത്ത് 498 പേരും കോവിഡിൽ നിന്നും മുക്തി നേടി. മലയാള നാടക പ്രവർത്തകരുടെ സംഘടനയായ അരങ്ങിന്റെ 2nd വാർഷികാഘോഷങ്ങൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നു. SL പുരം രംഗകലാ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ആലപ്പി ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു.
പ്രശസ്ത നാടക പ്രവർത്തകനായിരുന്ന എസ് എൽ പുരം സദാനന്ദന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ വൈക്കം ബിനു അധ്യക്ഷനായിരുന്നു. വാർഷിക സമ്മേളനം രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്തു. കൊടുമൺ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ നാടക പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങൾ സതീഷ് സംഗമിത്രയും അവശതയനുഭവിക്കുന്ന നാടക പ്രവർത്തകർക്കുള്ള ചികിത്സാ സഹായം വക്കം ഷക്കീറും വിതരണം ചെയ്തു. നാടക പ്രവർത്തകരായ പയ്യന്നൂർ മുരളി, വക്കം ജയലാൽ, രാധാ വേണുഗോപാൽ, ബെന്നി നെടുമുടി, ദേവാനന്ദ് പനമ്പുകാട്, പങ്കജാഷൻ ഉദയംപേരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണാടി കിഴക്ക് 2349 നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ശിവഗിരീശ്വര ഗുരുദേവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു. ക്ഷേത്ര മേൽശാന്തി അഭിലാഷ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ശാഖായോഗം പ്രസിഡന്റ് എം ആർ സജീവ് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ശേഷം 8:30 മഹാമൃത്യുഞ്ജയ ഹോമം ആരംഭിച്ചത്. രോഗദുരിതശമനത്തിനായി നടത്തിയ ഹോമത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിരവധി ഭക്തർ പങ്കെടുത്തു. ശാഖാ സെക്രട്ടറി കെ കെ കുട്ടപ്പൻ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കേരള കർണാടക തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4,715 രൂപ, പവന് 33,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനക്ഷേമ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ എൽ ഡി എഫ് സർക്കാർ തുടർഭരണം ഉറപ്പാക്കിയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. കുട്ടനാട്ടിൽ തോമസ് കെ തോമസിന്റെ വിജയം സുനിശ്ചിതമാണെന്നും മന്ത്രി. മുന്നണി നേതൃത്വം അവഗണിച്ചുവെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫ്. മതേതര ഇടതുപക്ഷ ഐക്യനിര തുടരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഡോക്ടർ കെ സി. കാർഷിക മേഖലയിൽ പ്രത്യേക തൊഴിൽദാന പദ്ധതി പ്രകാരം 1994 ആരംഭിച്ച പെൻഷൻ പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നതായി ആരോപണം. അവഗണനയിൽ പ്രതിഷേധിച്ച് പദ്ധതിയിൽ അംഗങ്ങളായവരുടെ കൂട്ടായ്മ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇതോടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.